അൽഷിമേഴ്സ് എന്ന മറവി രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറച്ചുകൊണ്ട് വരുവാൻ സഹായിക്കുന്ന ലെക്കാനിമാബ് എന്ന മരുന്നിന് ബ്രിട്ടൻ അനുമതി നൽകിയിരിക്കുകയാണ്. അധികൃതരുടെ അസാധാരണമായ ഡബിൾ ഹെഡർ വിശകലനത്തിന് ശേഷമാണ് ഈ മരുന്ന് തികച്ചും സുരക്ഷിതമാണ് എന്ന് മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്രിട്ടനിലെ ഡോക്ടർമാർക്ക് ഈ മരുന്ന് നിർദ്ദേശിക്കാമെന്നും കാര്യക്ഷമതയുള്ളതാണെന്നും ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ചിലവേറിയ മരുന്നായതിനാൽ സാധാരണക്കാരുടെ ചികിത്സയ്ക്കായി ഇത് ലഭ്യമായേക്കില്ല എന്ന് ഒരു NHS വാച്ച് ഡോഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസ് തീരുമാനം വ്യക്തമാക്കുന്നത് അൽഷിമേഴ്സ് രംഗത്തിന് ഫലപ്രദമായ ആദ്യത്തെ മരുന്ന് സ്വകാര്യ ചികിത്സയ്ക്ക് മാത്രമേ ലഭ്യമാകൂ എന്നാണ്. അമേരിക്കയിൽ ഈ മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയ്ക്ക് പ്രതിവർഷം 20,000 pounds ചിലവ് വരുന്നുണ്ട്. ചെറിയ രീതിയിൽ അൽഷിമേഴ്സ് ഉള്ള രോഗികളിൽ ഓർമ്മയും മാനസിക ചടുലതയും കുറയുന്നതിന്റെ വേഗത 27% വരെ കുറയ്ക്കുവാൻ ലെക്കാനിമാബിന് കഴിയുമെന്നാണ് ഒരു പ്രധാന ക്ലിനിക്കൽ ട്രയലിൽ തെളിഞ്ഞത്. എന്നാൽ ചില രോഗികളിൽ ഇത് മസ്തിഷ്കത്തിൽ രക്തസ്രാവം ഉണ്ടാക്കുന്നതിനും വീക്കമുണ്ടാകുന്നതിനും ഇടയാക്കിയേക്കും. രോഗം ഗുരുതരമാകുന്നത് വൈകിക്കുവാൻ മരുന്നിന് കഴിയുമെന്നതിന്റെ തെളിവുകൾ പരിശോധിച്ച NICE പക്ഷേ 2 കൂടുമ്പോഴുള്ള ഇൻഫ്യൂഷൻ, പാർശ്വഫലങ്ങൾ നിരീക്ഷിക്കൽ തുടങ്ങിയ ചികിത്സാ ചിലവുകൾ മരുന്ന് നൽകുന്ന താരതമ്യേന ചെറിയ ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊതുഖജനാവിൽ നിന്നും പണം ചിലവഴിക്കാൻ മാത്രം മൂല്യമില്ല എന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയുടെ ഒരു പുതിയ ഘട്ടമാണെന്നും മരുന്ന് നൽകുന്ന ഫലത്തിന്റെ കാര്യത്തിൽ ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും NICEയിലെ ഡോക്ടർ സമന്ത റോബർട്സ് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഫലം ഇതിന് ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചിലവാക്കുന്ന പണത്തിനുള്ള മൂല്യം ലഭിക്കുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ NHSൽ ഈ ചികിത്സ ലഭ്യമാക്കുന്നതിനെ നീതീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ മരുന്ന് സ്വകാര്യ ആശുപത്രികളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കും. അതുപോലെ MHRA തീരുമാനം നോർത്തേൺ അയർലൻഡിൽ ബാധകമല്ലാത്തതിനാൽ ഈ മരുന്ന് അവിടെയും ലഭ്യമാക്കില്ല. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.